കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് യുക്രൈനിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾ സ്വന്തം ചെലവിൽ അതിർത്തികളിലേക്ക് യാത്ര ചെയ്തതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഖർക്കീവിൽ ഒരു സഹകരണവും ഉണ്ടായില്ലെന്നും വിദ്യാർത്ഥികൾ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. ഖാർക്കീവിൽ നിന്നും കുട്ടികളെ റഷ്യയിലേക്ക് ബസ് വഴിയൊക്കെ എത്തിക്കുന്ന രീതിയിൽ ഇന്ത്യൻ എംബസി പറയുകയുണ്ടായി. നിലവിൽ അത് സാഹചര്യം ഉണ്ടോ? അതിനവിടെ ഖാർക്കീവ് എന്ന് പറഞ്ഞ ടൗൺ ഇപ്പോൾ ഇല്ല. നിങ്ങൾ ആ ഖാർക്കീവ് ടൗൺ കണ്ട, നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഇല്ല, ഞാൻ താമസിച്ച വീടില്ല. അവരോട് ഓൾറെഡി വൈകുന്നേരം 6 പറഞ്ഞല്ലോ, കുട്ടിയും പറഞ്ഞല്ലോ, 6 മണിയാകുമ്പോൾ എല്ലാവരും പോയിക്കൊള്ളണം. എല്ലാവരും നടന്നിട്ട് 10 കിലോമീറ്റർ പോയി അവിടെ മെട്രോനുള്ളിൽ കുടുങ്ങിയിട്ട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. മലയാളീസ് ആയാലും അടിയിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇത് കാരണം അടിയിൽ ഹർദീപ് എന്ന് പറയുന്ന ഒരാളാണ് ഇവർ ഇപ്പോൾ സ്റ്റുഡൻസ് കൊണ്ടുപോയത്. അയാൾ പറയാണ്ട് പറയുന്നത് അയാൾ വിശ്വസിച്ച് നിൽക്കുന്ന കുറേ പിള്ളേർ ഇപ്പോൾ അവിടെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചിട്ട് വരുന്നില്ല, ഹർദീപ് പറയേണ്ടി വരില്ല. അവർക്ക് അവരുടെ സ്ഥിതി എന്തായാലും നമുക്കറിയില്ല. നമുക്ക് ഇങ്ങോട്ട് വന്ന ശേഷം ഇൻ്റർനെറ്റ് ഇതൊന്നും ഇല്ലല്ലോ. നിങ്ങളെ തിരിച്ച് നാട്ടിലെത്തിക്കാനായി ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളോട് ബോർഡറിലേക്ക് വന്നു, നമ്മൾ റിസ്കിൽ സ്വന്തം ബോർഡറിലേക്ക് വന്നു. പക്ഷേ ബോർഡർ പോളൻഡ് ബോർഡറിന് ശേഷം ഇന്ത്യൻ എംബസി ആണ് നമ്മളെ ബസ്സിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഇതാക്കിയതൊക്കെ. അതുവരെ നമ്മൾ നമ്മളെ സ്വന്തം റിസ്കിലാണ് വന്നത്. നിങ്ങളിപ്പോൾ ഖാർക്കീവിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ യുദ്ധം ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ട സ്ഥലമാണ് ഖാർക്കീവ്. അവിടെ ഇന്ത്യൻ എംബസി നിങ്ങൾക്ക് യാതൊരു സഹായവും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത്? ഇന്ത്യൻ എംബസിനെ പറ്റി കാര്യം, ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തിട്ടില്ല. അവരെ ഇന്ത്യൻ എംബസിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അകത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ആണല്ലോ ഒന്നിൽ നമ്മൾ മിലിറ്ററി അയച്ചിട്ട് പാരട്രൂപ്പേഴ്സിനെ നമ്മളെ സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്ത്യൻ എംബസിക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ അടുത്ത് നമുക്ക് ഉക്രൈൻ്റെ അകത്ത് ഒരു ഹെൽപ്പും കിട്ടിയിട്ടില്ല. അത് ഞാനല്ല, ആരൊഴിൽ ഏത് സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അങ്ങനെ പറയാം. അവർ കാണാൻ പറ്റും, ഈ പ്രായത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. വെടിയോ വെക്കുന്നത് നമ്മൾ നടന്നു വരുമ്പോൾ കണ്ണ് മാത്രം കാണിച്ചിട്ടാണ് പറയുന്നത്. നമ്മളോട് ഉക്രൈനിയൻ സോൾജേഴ്സ് പറയുന്നത് ഇവിടുന്ന് പോകുന്നു നിൽക്കല്ലേന്ന്. നമുക്ക് എവിടെ പോകാൻ അറിയണ്ടേ? ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസൊക്കെ ഉണ്ട്, നമുക്ക് അവരൊന്നും വിട്ടിട്ട് വരാൻ കഴിയില്ല. ആരും കുട്ടികളൊക്കെ നോക്കില്ല. നമ്മൾ ട്രെയിനിൽ കയറി ഫസ്റ്റ്, ബാക്കിയുള്ള കുട്ടികൾ അവിടെ കാത്തുക്കുന്നത്, അവർ കയറ്റുന്നല്ലോ ഇത്ര ആൾക്കാരെ പൂട്ടുന്നത്. അവർ കയറി നിൽക്കുക, നമ്മളെയും കൂടി കയറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കയ്യിലില്ല, പൈസയിലും കൈക്കൂലി കൊടുത്തിട്ടാണ് അവർ കയറ്റിയത്. ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മൾ ഉക്രൈൻ ബോർഡറിലെത്തുന്നു. ആ ബോർഡറിൽ 14 മണിക്കൂർ വൈകുന്നേരം 6 മണിക്ക് എത്തിയിട്ട് രാവിലെ 10 മണിന് ആ ബോർഡറിൽ സ്ട്രെയിറ്റ് നിൽക്കുന്നു. ഇരിക്കാൻ പറ്റില്ല, മൂത്രിക്കാൻ പോകാൻ കഴിയില്ല, വെള്ളം കുടിക്കും. പോയ സ്ഥലം പോയി വേറെ ആൾക്കാർ വന്ന് നിൽക്കും. അങ്ങനെ നിന്നിട്ടാണ് നമ്മൾ പോളണ്ടിലേക്ക് എത്തുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ട ഖാർക്കീവിലെ വിദ്യാർത്ഥികളാണിവർ. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് യാതൊരു സഹകരണവും ഇവർക്ക് ലഭിച്ചില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും ഊട്ടിയുറപ്പിച്ച് പറയുന്നത്. ദില്ലിയിൽ നിന്നും കേരള ഹൗസിൽ നിന്നും അശ്വിൻ KP, കൈരളി ന്യൂസ്.